ഹായ് ഗുഡുകാരെ നമ്മുടെ പുതിയ ഒരു ലൈവ് സെക്ഷനിലേക്ക് സ്വാഗതം പ്രകാശ് ഹായ് അശ്വതി ഹായ് ടിൻഷ ഹായ് ഉള്ളവരെല്ലാം പെട്ടെന്ന് ഒരു ഹായ് പറഞ്ഞേ നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സാണ് കേട്ടോ പഠിക്കുന്നത് ഷീബ ഹായ് ഹായ് ഷീബ ഉള്ളവരെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പറ നമുക്ക് കുറേ കുറേയധികം ചോദ്യങ്ങൾ നോക്കാനായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു എല്ലാവരും പറഞ്ഞേ എല്ലാ ദിവസവും മണിക്ക് നമ്മുടെ ലൈവ് സെക്ഷൻ ഉണ്ട് എല്ലാ ദിവസവും എല്ലാവരും അറ്റൻഡ് ചെയ്യാറുണ്ടോ ടിൻഷനെ ഓർക്കുന്നുണ്ട് പ്രകാശ് അശ്വതിനെ ഓർക്കുന്നുണ്ട് ഷീബ പറഞ്ഞേ പുതിയ പഠനം എങ്ങനെ പോകുന്നു എല്ലാവരുടെയും പഠനം എങ്ങനെ പോകുന്നു നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ പഠനത്തെ ഒന്ന് വിലയിരുന്നു അല്ലേ അപ്പൊ ഞാൻ പറയാലോ കഴിഞ്ഞ രണ്ട് കരണ്ടഫർ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലെങ്കിൽ ആ കറണ്ട് അഫയർ ക്ലാസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നൽകിയേക്കാം ഓക്കെ നമ്മുടെ ലൈവ് സെക്ഷനിൽ തന്നെ വന്നിട്ടുള്ള കറണ്ട് അഫയർ ക്ലാസ്സുകളായിരുന്നു ആ രണ്ട് ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആയിരുന്നു അവിടെ ഡിസ്കസ് ചെയ്തത് പി എസ് സി ബുള്ളറ്റിൻ പോയിന്റ്സും അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറേ അധികം ക്വസ്റ്റിൻസ് ആണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നത് അപ്പം ഇന്നത്തെ തൊട്ട് ഇന്നു മുതൽ നമ്മൾ പുതിയൊരു മിഷൻ പോലെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഇവിടെ ലൈവ് ക്ലാസ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട കറണ്ട് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫേഴ്സ് അപ്പം ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് പോവുക എന്നതിലുപരി നല്ല രീതിയിൽ പഠിക്കണം നമ്മളിവിടെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ ജസ്റ്റ് വന്നൊരു ക്ലാസ് കാണാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഓരോരുത്തരും അത്രമേൽ സീരിയസ് ആണെന്ന് എനിക്കറിയാം അപ്പോൾ എന്ത് ചെയ്യുക വളരെ സീരിയസ് ആയിട്ട് തന്നെ വരിക കറണ്ട് അഫെയർ മറ്റൊരു സബ്ജക്ട് അല്ല നിങ്ങൾക്ക് അറിയത്തില്ലാത്ത പല ചോദ്യങ്ങളും ഒരു പക്ഷെ ഞാനിവിടെ കൊണ്ടുവന്നിരിക്കാം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ അറിയത്തില്ലാത്ത ചോദ്യങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് തന്നെ വെക്കണം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഫസ്റ്റ് ചോദ്യം ഇതാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ഗുഡ് ഈവനിങ് ജോബിൻ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു ജോബിനെ ചോദ്യം ഇതാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ഓപ്ഷൻസ് വായിക്കാം ജസ്റ്റിസ് ഋഷികേഷ് റോയ് ജസ്റ്റിസ് വി സുബ്രഹ്മണ്യൻ ജസ്റ്റിസ് എസ് മണികുമാർ ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി കേരള ഹൈക്കോടതിയുടെ പുതിയ പുതിയ ചീഫ് ജസ്റ്റിസ് ഓപ്ഷൻസ് വരുന്നുണ്ട് സെൻ ഡി പറയുന്നു അനീഷ് ഹായ് അനീഷ് ജാസ് ഡി പറയുന്നു ഹായ് ജാസ് സ്വാതി ഡി പ്രകാശ് ഡി റ്റിൻഷ ഡി ഇനിയുമുണ്ടല്ലോ ജോബിൻ ഡി പറയുന്നു ശരണ്യ ഹായ് ശരണ്യ ശരണ്യ ഡി പറയുന്നു ഓക്കെ ഉണ്ടല്ലോ സൂരജ് ഹായ് സൂരജ് സൂരജ് ഡി പറഞ്ഞു കുഴപ്പമില്ല നന്നായിട്ട് പഠിക്കാം കേട്ടോ അപ്പം ഈ കറണ്ട് അഫയർ ക്ലാസ് മാത്രം നിങ്ങൾ എൽ ഡി സി എക്സാണെങ്കിലും എൽ ജി എസ് എക്സാം ആണെങ്കിലും ഏത് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ വന്ന് കറണ്ട് അഫെയർ ക്ലാസ് അപ്ഡേറ്റ് ചെയ്തേക്കണം രണ്ട് എക്സാമിനും ഒരേ രീതിയിൽ തന്നെ വാല്യൂ ഉള്ള ഒരു ഏരിയയാണ് കറണ്ട് അല്ലേ ഓക്കെ അപ്പം കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ആഷിഷ് ജെ ദേശായി ചിലപ്പോൾ ഓപ്ഷനിൽ എ ജെ ദേശായി എന്നറിഞ്ഞ് കാണുക എ ജെ ദേശായി എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ എ ജെ ദേശായി ദേശം ദേശം ദേശത്തെ ഭരിക്കാൻ ഇപ്പോൾ എ ജെ ദേശായി ആണെന്ന് ഓർത്താൽ മതി ഓക്കെ അപ്പം നമുക്ക് നോക്കാം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോക ഹിന്ദി സമ്മേളനം നടന്ന രാജ്യമേതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോക ഹിന്ദി സമ്മേളനം നടന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോക ഹിന്ദി സമ്മേളനം നടന്ന രാജ്യം ഓപ്ഷൻസ് വായിക്കാം മൗറീഷ്യസ് സിംഗപ്പൂർ ഫിജി മലേഷ്യ മൗറീഷ്യസ് സിംഗപ്പൂർ ഫിജി മലേഷ്യ അറിയില്ലെങ്കിൽ പെട്ടെന്ന് അറിയില്ല എന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അറിയില്ല സാരമില്ല നമ്മൾ പഠിക്കാൻ വേണ്ടിട്ടാണല്ലോ ഇങ്ങനെ ഓരോ സെക്ഷൻ നമ്മൾ കൊണ്ടുവരിക ഓക്കെ ജോബിൻ ബി പറയുന്നു സി പറയുന്നു ശരണ്യ സെൻ ഡി ആണോ എന്ന് ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഹിന്ദി സമ്മേളനം നടക്കുന്ന രാജ്യം സൂരജ് സി പറഞ്ഞു അഖിൽ സുരേഷ് സി പറഞ്ഞു ടിൻഷ സി ഓക്കെ നമ്മുടെ ഉത്തരം ആ രേഷ്മ സി പറഞ്ഞു സ്വാതി അനൂപ് സി പറയുന്നു ഓക്കെ നമ്മുടെ ഉത്തരവാദിത് തന്നെയാണ് സി ആണ് ഫിജി ആണ് കേട്ടോ ഫിജി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോക ഹിന്ദി സമ്മേളനം നടന്ന നടന്ന രാജ്യം ചോദിച്ചാൽ അത് ഏതാണ് ഫിജി ആണ് എന്ന് ഓർത്തില്ല അപ്പം ലോക ഹിന്ദി സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്നത് എവിടെയാണ് ഫിജിയിലാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പോലീസ് ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പോലീസ് ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പോലീസ് ഉച്ചകോടിക്ക് വേദിയായത് സ്വാദിസി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്ഷൻസ് വായിക്കാം ദോഹ അബുദാബി ലണ്ടൻ ദുബായ് ദോഹ അബുദാബി ലണ്ടൻ ദുബായ് പറയാമോ സെൻ ബി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ജാസ് ഡി ആണ് എന്ന് പറയുന്നുണ്ട് സുബേഷ് സോറി സുബീഷ് അല്ലേ ഹായ് സുബീഷ് സുബീഷ് ഡി 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 എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ജോബിൻ വ്ലോഗ്സ് ഡി പറയുന്നു ടിൻഷ ഡി പറയുന്നു ഇനിയുള്ളവരെ വക്കുള്ള എല്ലാവരും പറഞ്ഞു സൂരജ് ഡി പറഞ്ഞു പ്രകാശ് ഡി പറഞ്ഞു ഓക്കെ നമ്മുടെ ഉത്തരം ഏതാണ് ദുബായ് തന്നെയാണ് അല്ലേ ഉത്തരം ദുബായ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പോലീസ് ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയാണ് ദുബായ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പോലീസ് ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഇതാണ് ദുബായ് ആണ് ഓക്കെ പഠിച്ചല്ലോ അടുത്ത ചോദ്യം പ്ലാച്ചുമട സമര നായികയായ മൈലമ്മയുടെ സ്മരണാർത്ഥം നൽകപ്പെടുന്ന പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർഹയായത് ആരാണ് പ്ലാച്ചുമട സമര നായികയാണ് മൈലമ്മ ഇത് തന്നെ പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അല്ലേ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഇതിന് സ്മരണാർത്ഥം നൽകപ്പെടുന്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് വായിക്കാം ലൂസി കുറിയൻ സോണിയ ജോർജ് കെ അജിത സി കെ ജാനു ലൂസി കുര്യൻ സോണിയ ജോർജ് കെ അജിത സി കെ ജാനു പോരട്ടെ ഇത്തരം പോരട്ടെ സുബീഷ് ബി എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ജോബിൻ എ പറയുന്നു സ്വാതി സി പറയുന്നു എയും ബി സി വൈ ഒരാൾ ഡി കൂടെ സെറ്റ് സെൻ ഡി ആണോന്ന് ചോദിക്കുന്നു ഓക്കെ നാല് ഓപ്ഷനുമായിട്ടുണ്ട് ജാസ് സി പറഞ്ഞു ഈ ചോദ്യം നിങ്ങൾ ഇതിനുമ്പ് കണ്ടിട്ടില്ല പ്ലാസ്മട സമരനായികയാണ് ആര് മൈലമ്മ ഈ മൈലമ്മയുടെ സി പറയുന്നു അഗിരി സുരേഷ് ഡി പറയുന്നു ടിൻഷ സി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ മൈലമ്മയുടെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരം കിട്ടിയത് ആർക്ക് എന്നാണ് ചോദ്യം സി പറഞ്ഞോരും എ പറഞ്ഞോരും ഡി പറഞ്ഞവരും നോട്ട് ചെയ്തോ ഉത്തരം ഓപ്ഷൻ ബി ആണ് സോണിയ ജോർജ് ആണ് കേട്ടോ സോണിയ ജോർജ് പാശ്മട സമര മൈലമ്മയുടെ സ്മരണാർത്ഥം നൽകപ്പെടുന്ന പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അർഹയായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർഹയായത് സോണിയ ജോർജ് ആണ് ഓക്കെ ഇനി അടുത്തത് കേരള യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിച്ച സംസ്ഥാനതല കലാകായിക മത്സരമായിട്ടുള്ള കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കിരീടം നേടിയ ജില്ല ഏതാണ് അപ്പം നമ്മുടെ ആ സൂരജസെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അറിയത്തില്ലാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ ഏറ്റവും പ്രധാനം അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു കറണ്ട് അഫയർ സെക്ഷനിൽ കൊണ്ടുവന്നിട്ടുള്ളൂ അതേ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ രണ്ട് കറണ്ട് അഫയർ ക്ലാസ് കൂടെ നമ്മൾ എടുത്തത് അപ്പം ഈ കഴിഞ്ഞ രണ്ട് കറണ്ട് അഫയർ ക്ലാസ് എന്തുകൊണ്ട് അതിനുശേഷം എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇരുപത്തിമൂന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലെ പ്രധാന കറണ്ട് അഫയേഴ്സ് നമുക്ക് ഉറപ്പായിട്ടും പരീക്ഷയിൽ വരും അപ്പം ഞാനോർത്തും നമുക്ക് കുറച്ച് ക്ലാസുകൾ ഉണ്ടെങ്കിൽ ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിക്കാം ആ ഒരു രീതിയിൽ പഠിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇരുപത്തി നാല് ഇരുപത്തിനാല് ഓരോ മാസം മാസമായിട്ട് നിങ്ങളെ പഠിപ്പിച്ചാൽ മതിയല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കറണ്ട് അഫയേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇപ്പം എല്ലാ കറണ്ട് അഫയർ ക്ലാസ്സുകളും കറണ്ട് അഫയർ ക്ലാസ്സുകളെന്നല്ല നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന എല്ലാ ദിവസവും മണിക്ക് നിങ്ങൾ എൽ ജി എസിനാണെങ്കിലും എൽ ഡി സിക്ക് ആണെങ്കിലും നിങ്ങൾ നാലു മണിക്ക് ഇങ്ങോട്ടേക്ക് പോരെ എല്ലാ ദിവസവും നാലു മണിക്ക് ആ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പൊ നോക്കിക്കേ എ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് എ ആണോ എന്ന് ചോദിച്ചേക്കുന്നത് സെൻ ചോദിച്ചു ജോബിൻ പറയുന്നത് സി ആണ് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ജോബിൻ സി പറയുന്നത് സി എറണാകുളം ആണ് എ മലപ്പുറമാണ് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ഈ പഞ്ചായ പഞ്ചായത്ത് മേള പഞ്ചായത്ത് മേള കേരളോത്സവം അത് നമ്മൾ കേട്ടിട്ടില്ലേ നമ്മുടെ നാട്ടിലുണ്ടാവും എല്ലാവരും പഞ്ചായത്ത് കേരളോത്സവത്തിന് അല്ലെങ്കിൽ പഞ്ചായത്ത് മേളയ്ക്ക് എന്തിനു പോകും ജസ്റ്റ് പോയി ആ എന്തേലും മത്സരത്തിനോ ക്രിക്കറ്റ് കളിക്കാനോ കബഡി കളിക്കാനോ ഷട്ടിൽ കളിക്കാനോ വടം വലിക്കാനോ ഫുട്ബോൾ കളിക്കാനോ വോളിബോൾ കളിക്കാനോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടാനോ നാടൻ പാട്ട് ഡാൻസ് പ്രസംഗം അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ അങ്ങനെ സാധാരണ ഈ സാധാരണക്കാർക്കായിട്ട് നമുക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അതിനകത്തല്ല നമ്മൾ പോകുന്നതാണ് പഞ്ചായത്ത് ജയിക്കുന്നവർക്ക് എവിടെ പോകാൻ പറ്റും ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അല്ലേ ബ്ലോക്കിലല്ലേ പോകുന്നേ അതെ ബ്ലോക്കിൽ പോകാനായിട്ട് പറ്റും പിന്നെ ആരോ ആരോ ബി ജെ പിന്നൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീണ്ടും അവിടെ എന്താണ് ബ്ലോക്കിൽ നിന്ന് നമുക്ക് ജില്ലയിൽ പോവാം ജില്ലയിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റിൽ പോകാനായിട്ട് പറ്റും അങ്ങനെ സ്റ്റേറ്റിൽ മത്സരം നടത്തിയ സമയത്ത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കിരീടം കിട്ടിയത് എന്നായിരുന്നു ചോദ്യം ചോദ്യത്തിന്റെ ഉത്തരം പാലക്കാട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കിരീടം നേടിയ ജില്ല ചോദിച്ചാൽ അത് പാലക്കാടാണ് അടുത്തത് ഐക്യരാഷ്ട്ര സംഘടന വർഷമായി ആചരിക്കുന്ന വർഷമാണ് ചോദ്യം ഐക്യരാഷ്ട്ര സംഘടന വർഷമായിട്ട് ഇതാരും തെറ്റിക്കത്തില്ലല്ലോ ഇതാരും തെറ്റിക്കുന്നതില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ വർഷമായിട്ട് ആചരിക്കുന്ന വർഷം ഐക്യരാഷ്ട്ര സംഘടന വർഷമായിട്ട് ആചരിക്കുന്ന വർഷം വർഷം ഞാൻ ഏതൊക്കെയാണെന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മുപ്പത്തിയേഴ് ടിൻഷ എ പറയുന്നു സുബീഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അനീഷ് ഹായ് അനീഷ് അനീഷ് എ പറയുന്നു ജാസ് എ പറഞ്ഞു എ പറഞ്ഞു അശ്വതി ബിനു എ പറഞ്ഞു ടിൻഷ എ പറഞ്ഞു അഖിൽ സുരേഷ് ഇരുപത്തി നാല് എന്ന് നമ്മൾ ജോവിൻ ബ്ലോഗ്സ് എ പറഞ്ഞു സ്വാതി എ പറഞ്ഞു ഐക്യരാഷ്ട്ര സംഘടന ചെറു ധാന്യവർഷമായിട്ട് ആചരിക്കുന്ന വർഷം അതാണ് ചോദ്യം ഏതാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അഖിലെ ഇരുപത്തിനാല് ഒട്ടക വർഷം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ഒട്ടക വർഷം സുബീഷ് സുബീഷ് ഒരു ഒട്ടകത്തിൻ്റെ സ്മൈലേക്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ അത് നമുക്ക് അറിയത്തില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതുകൂടെ നോട്ട് ചെയ്ത് വെക്കുക ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ചെറു വർഷം കേട്ടോ ചെറുധാന്യ വർഷം അപ്പോൾ അഖിൽ സുരേഷ് ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ അഖിലെ ഓക്കെ അടുത്തത് ഇംഗ്ലീഷ് പ്രസാധകരായിട്ടുള്ള ഹഷത് പ്രസിദ്ധീകരിച്ച വേൾഡ് ഹിസ്റ്ററി ഇൻ ത്രീ പോയിന്റ്സ് വേൾഡ് ഹിസ്റ്ററി ഇൻ ത്രീ പോയിന്റ്സ് എന്ന പുസ്തകം രചിച്ച മലയാളി എഴുത്തുകാരൻ ആരാണ് അപ്പം മേ ബി മലയാളി ആയതുകൊണ്ട് തന്നെ എന്താണ് ഈ പരീക്ഷയിൽ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് സാൻസൻ ഹായ് സൻസൻ സി ആണ് പറഞ്ഞത് സി അല്ല എ ആണ് കേട്ടോ ഉത്തരം അപ്പം നോക്കിക്കേ ഇത് മലയാളിയുടെ പുസ്തകമായതുകൊണ്ട് മലയാളിയിലെ കൃതി ആയതുകൊണ്ട് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് വേൾഡ് ഹിസ്റ്ററി ഇൻ ത്രീ പോയിന്റ്സ് വേൾഡ് ഹിസ്റ്ററി ഇൻ ത്രീ പോയിന്റ്സ് ഓപ്ഷൻസ് വായിക്കാം അഫിജിത് ശ്രീ സാക് സംഗീത് ജോഷു അബിജോ വൈഷ്ണവി അനന്ത അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറഞ്ഞോട്ടോ നോട്ട് ചെയ്ത് വെക്കണം അറിയത്തില്ലെങ്കിലേ വേൾഡ് ഹിസ്റ്ററിൻ ത്രീ പോയിന്റ് ആരുടെ കൃതിയാണ് ഡി പറയുന്നു ജോബിൻ ഡി പറഞ്ഞു ആരാജിത് ശ്രീ സാക്സ് സംഗീത് ജോഷു അബിജോ വൈഷ്ണവി അനന്ത സി ആണോന്ന് സെൻ ചോദിക്കുന്നുണ്ട് സബീ ഷിസി അറിയില്ല ഓക്കെ എൻ്റെ ഉത്തരം സാക്സ് സംഗീതാണ് കേട്ടോ സാക്സ് സംഗീത് ഓക്കെ അതാണ് സാക്സ് സംഗീതം അപ്പം വേൾഡ് ഹിസ്റ്ററി ഇൻ ത്രീ പോയിന്റ്സ് ആരാണ് സാക്സ് സംഗീതം എന്ന് ഓർത്തിരിക്കുക പ്രധാനപ്പെട്ടതാണ് ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാവുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ കാണുന്നത് ലോകത്തെ ഏറ്റവും ഉയർന്ന പ്രതിഫല തുകയ്ക്ക് പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുമായിട്ട് കരാർ ഒപ്പിട്ട സൗദി അറേബ്യൻ ഫുട്ബോൾ ക്ലബ്ബ് ഏത് ആണ് എന്നാണ് ചോദ്യം പറഞ്ഞേ ലോകത്തെ ഏറ്റവും ഉയർന്ന പ്രതിഫല തുകയ്ക്ക് പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുമായിട്ട് കരാർ സൗദി അറേബ്യൻ ഫുട്ബോൾ ക്ലബ്ബ് ഏത് എന്നാണ് ചോദ്യം വരട്ടെ ഉത്തരം വരട്ടെ സൗമ്യ സി പറയുന്നു ഹൗസ് ഹായ് സൗമ്യ ശരണ്യ എ പറഞ്ഞു സെൻ സി പറഞ്ഞു സെന്യൻ ഓർപ്പ സി അനീഷ് അനീഷ് സി പറഞ്ഞു സുബീഷ് സി 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 എന്ന് പറഞ്ഞു ജാസ് സി ജോബിൻ സി സൂരജ സെ സി ഷിൻഷ സി സൗമ്യ സി സൗമ്യ സി തന്നെ പിന്നേം പറഞ്ഞിട്ടുണ്ട് അശ്വതി വിനു സി പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്കറിയാം ഇത്രയേതാണ് അൽനാസറാണ് അല്ലേ ഇത്തരം അൽനാസറാണ് അപ്പോൾ ലോകത്തിലെ ഇത് കഴിഞ്ഞ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ ഇൻ കേസ് റീത്തില്ലാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് അടുത്തത് നോക്കിയേ രണ്ടായിരത്തി ഇരുപത്തി ലോകത്തെ ഏറ്റവും മികച്ച ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്പുകളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഡാൻസ് വർക്ക്ഔട്ട് ഫോർ വെയിറ്റ് ലോസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ച കേരള സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ് ഡാൻസ് വർക്കൗട്ട് ഫോർ വെയിറ്റ് ലോസ് ഡാൻസ് വർക്ക് ഫോർ വെയിറ്റ് ലോസ് അങ്ങനെ ഒരു മൊബൈൽ ആപ്പ് ഉണ്ട് കേട്ടോ അത്യാവശ്യം ആരെങ്കിലും വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ പ്ലേ പോയി ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഡാൻസ് വർക്ക്ഔട്ട് ഫോർ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത മൊബൈൽ കമ്പനി ഏത് എന്നാണ് ചോദ്യം എ ആണ് സി ആണോ എന്ന് ചോദിക്കുന്നു സെൻ ജോബിൻ എ പറയുന്നു വേറെ അനന്ത കൃഷ്ണ ഹായ് അനന്ത അനന്ത ഡി ബി പറയുന്നു ബി വേറെ ഏതാണ് ഉത്തരം അറിയില്ല ബാക്കിയുള്ളവർക്ക് ഓക്കെ നമ്മൾ ഉത്തരം വരിക റിയാഫൈ ആണ് കേട്ടോ നോ ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട് നോട്ട് ചെയ്ത് വെച്ചു റിയാഫേ ടെക്നോളജീസ് ഇതൊക്കെ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകോത്തരമായിട്ട് തന്നെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷനാണ് അറിയില്ല എന്ന് അശ്വതി പറഞ്ഞിട്ടുണ്ട് സുമയ ബി പറഞ്ഞിട്ടുണ്ട് ഇപ്പം അല്ല സൗമ്യ ബി പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കുക ഇപ്പം റിയാഫൈ ടെക്നോളജീസ് കേട്ടോ റിയാഫൈ ടെക്നോളജീസ് റിയാഫൈ സെക് ടെക്നോളജീസ് ആണ് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡാൻസ് വർക്ക്ഔട്ട് ഫോർ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ എടുത്തിരിക്കുന്നത് താങ്ക് യു ഫോർ വാല്യുബിൾ ഇൻഫർമേഷൻ സാർ ഓക്കെ സുബീഷെ ഓക്കെ ചോദ്യം ചോദിക്കേ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാനായിട്ട് രക്ഷിതാക്കൾക്കായിട്ട് മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ഇതെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ളതായിരിക്കും പറഞ്ഞേ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാനായിട്ട് രക്ഷിതാക്കൾക്കായിട്ട് മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ഓപ്ഷൻസ് വാഹന വിദ്യാവാഹൻ സുരക്ഷായാനം സുരക്ഷിത സുബീഷ് ബി 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 എന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട് സെൻ ബി പറഞ്ഞിട്ടുണ്ട് അനീഷ് ബി പറഞ്ഞിട്ടുണ്ട് ജാസ് ബി പറഞ്ഞു ടിൻഷ ബി പറഞ്ഞു സ്വാതി ബി പറഞ്ഞു ജോബിൻ ബി പറഞ്ഞു സൂരജ് ബി പറഞ്ഞു അശ്വതി ബി പറഞ്ഞു സൗമ്യ അബി പറഞ്ഞു ഷീന ബി പറഞ്ഞു ഹായ് ഷീന ശരണ്യബി പറഞ്ഞു നമ്മുടെ ടെലിഗ്രാം ചാനലിലുണ്ടോ എല്ലാവരും നിങ്ങളെല്ലാവരും നമ്മുടെ ടെലിഗ്രാം ചാനലിലുണ്ടോ ഈ ചോദ്യത്തിൽ ഉത്തരം പറയുമ്പോഴേക്കും എല്ലാവരും ഒന്ന് കമൻറ്റ് കിട്ടിയേ കേട്ടോ ടെലിഗ്രാം ചാനലില്ലാത്തവരെല്ലാം ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം അവിടെ മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ നമ്മൾ പറ്റുന്ന രീതിയിൽ ഇൻട്രാക്റ്റീവായിട്ട് ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആ കൂടെ എന്തായാലും ഉണ്ടാവണം ഓക്കെ ഇപ്പൊ ടെലിഗ്രാം ചാനൽ ചാനലില്ലാത്ത എല്ലാവരും ഇന്ന് തന്നെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ ടെലിഗ്രാം ചാനലിന്റെയും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പൊ വാഹന വിദ്യാവാഹൻ സുരക്ഷായാനം സുരക്ഷിത ഏതാണ് ഉത്തരം വിദ്യാവാഹനാണ് അല്ലേ ഉത്തരം വിദ്യാവാഹനാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിയേ നൂറ്റി എട്ടാമത് നോക്കിയോണെ നൂറ്റി എട്ടാമത് സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ് നൂറ്റി എട്ടാമത് സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ഉള്ളവരെല്ലാം അവിടെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കാമന്റ് ആയിട്ട് തന്നെ പറയണം ഓക്കെ ചോദ്യങ്ങൾ വരുമ്പോഴും പോൾ വരുമ്പോഴും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നല്ല രീതിയിൽ ആക്റ്റീവ് ആണ് അപ്പൊ നമുക്കൊരു നല്ലൊരു കമ്പനി സ്റ്റഡി മോഡലില് നമ്മുടെ ടെലിഗ്രാം ചാനലിലെ പഠനം മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും ഓക്കെ ഓക്കെ അടുത്ത ഒരിതുണ്ട് സുരക്ഷാ യാനം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് അനന്ത ചോദിച്ചിട്ടുണ്ട് അറിയാമെന്ന് പറഞ്ഞു കൊടുത്തേ സുരക്ഷായാനം അപ്പോൾ അത് ഒരു ടാസ്ക് ആണ് കേട്ടോ സുരക്ഷായാനം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് നമ്മുടെ ടെലിഗ്രാം ചാനലിലുള്ള എല്ലാവരും ഈ ഒരു വീഡിയോ കഴിയുന്ന സമയത്ത് ടെലിഗ്രാം ചാനലിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ കമൻറ്റ് ആട്ടിട്ടേക്കണം കേട്ടോ സുരക്ഷായാനം ഓക്കെ ഞാൻ എന്ത് നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുവരും എന്നപ്പോഴാണ് അനന്തയുടെ കറക്റ്റ് ഡൗട്ട് വന്നത് നീഷ് പറഞ്ഞിട്ടുണ്ട് ആദിവാസി എന്ന് കുഴപ്പമില്ല കുഴപ്പമില്ല ഇപ്പം പറഞ്ഞേ ഇതിൻ്റെ ആൻസർ നോക്കിക്കേ ആ ഇവിടെ എ ഉണ്ട് ബി ഉണ്ട് ഡി ഉണ്ട് സുബീഷ് ഡി 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 എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അനീഷ് ബി പറഞ്ഞു ജാസ് ഡി പറഞ്ഞു അനന്ത ബി പറഞ്ഞു സ്വാതി ബി പറഞ്ഞു ബി സി ബി എ എ ചിൻഷ ബി ജോബിൻ സി ശരണ്യ സി ഇപ്പം എല്ലാം ഉണ്ടല്ലേ ഉത്തരം ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോണോ ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് നമ്മുടെ പുതിയ പാറ്റേണിലേക്ക് മാറുന്നതിന് മുമ്പ് തന്നെ പി എസ് സി ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങളിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഈ സയൻസ് കോൺഗ്രസിൻ്റെ വേദി സ്ഥിരം ചോദിക്കാറുള്ളതാണ് നമ്മുടെ ഉത്തരം നാഗ്പൂർ ആണ് കേട്ടോ നൂറ്റി എട്ട് നൂറ്റി എട്ടാമത് സയൻസ് കോൺഗ്രസ് നടന്നത് നാഗ്പൂർ ആണ് നമ്പർ നിങ്ങൾ ഓർത്തണം നൂറ്റി എട്ടാണ് കേട്ടോ നൂറ്റി എട്ടാമത് നടന്നത് നാഗ്പൂർ ആണ് ഓക്കെ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാനതല ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാനതല ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് വായിക്കാം കേരളം തെലുങ്കാന കർണാടക ഗുജറാത്ത് കേരളം തെലുങ്കാന കർണാടക ഗുജറാത്ത് കേരളം തെലുങ്കാന കർണാടക ഗുജറാത്ത് സെൻ എ പറയുന്നു ജാസ് എ പറഞ്ഞു ഷീന എ പറഞ്ഞു ജോബിൻ എ പറഞ്ഞു ടിഷയെ പറഞ്ഞു സൂരജ് എ പറഞ്ഞു സൗമ്യ എ പറഞ്ഞു ദയാ പൊന്നു ഹായ് ദയാ ദയാ എ പറഞ്ഞു സ്വാതി എ പറഞ്ഞു അഖിൽ സുരേഷ് കേരള അനന്ത കേരള സ്റ്റേറ്റ് കേരള സ്മോൾ സ്റ്റേറ്റ് ഗോവ എന്ന് സുബേഷ് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റേറ്റ് കേരളയാണ് സ്മോൾ സ്റ്റേറ്റ് ഗോവ ഭക്ഷ്യസുരക്ഷ സൂചികയിൽ ഒന്നാമതെത്തിയത് കേരളമാണ് അല്ലേ കേരളമാണ് ഓക്കെ അടുത്ത ചോദ്യം സർക്കാർ ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എന്നു മുതലാണ് ഓപ്ഷൻ വായിക്കുന്നത് ശരിയല്ല ഞാൻ വായിക്കുന്നതാണ് ശരിയല്ലാത്ത ഞാൻ വായിക്കുന്നതാണ് ഉദയ ശരിയല്ലാത്തത് നമുക്കത് മെമ്മറിയിൽ തന്നെ ഉണ്ടാകും ഓക്കെ ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല കുഴപ്പമില്ല നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ഉത്തരം മാത്രം പറയുന്നുള്ളൂ സർക്കാർ ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ് ഔദ്യോഗികമായും നിലവിൽ വരുന്നത് എന്നു മുതലാണ് ഓപ്ഷൻ വായിക്കുക ഉത്തരം കമൻറ്റ് ചെയ്യുക ഓക്കേ ഓപ്ഷൻ വായിക്കുക ഉത്തരം കമൻ്റ് ചെയ്യുക ശരി ഉത്തരം മാത്രം പറയുന്നുള്ളൂ ജോബിൻ സി എന്ന് പറയുന്നുണ്ട് സാൻസൺ ഡി പറയുന്നു ടിൻഷ സി പറയുന്നു വളരെയധികം പ്രധാനപ്പെട്ട ചോദ്യമാണ് വാർത്തയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അപ്പം ശ്രദ്ധിച്ച് മാത്രം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കമൻറ്റ് ചെയ്യട്ടോ സി പറയുന്നു സെൻ ഡി ആണോ എന്ന് ചോദിക്കുന്നത് എല്ലാ ഓപ്ഷനും വായിക്കരുത് ഇല്ല വായിക്കുന്നില്ല ഓപ്ഷനെ വായിക്കുന്നില്ല ഉത്തരം കമൻ്റ് ചെയ്ത കേട്ടോ ഒരു വിഷയമില്ല സൗമ്യ സി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ ഒന്നാണോ മൂന്നാണോന്നുള്ള സംശയം ഉണ്ടാവും സി പറഞ്ഞു അറിയില്ല സാറിന്ന് സബീഷ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉത്തരം ജനുവരി മൂന്നാം തീയതിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മൂന്നാണ് കേട്ടോ ഇപ്പൊ പ്രധാനപ്പെട്ട ചോദ്യമാണ് സർക്കാർ ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ് ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മൂന്ന് ജനുവരി മൂന്ന് തൊട്ട് ഈ ഒരു സംഭവം നിലവിൽ വന്നിട്ടുണ്ട് എല്ലാ ഓഫീസുകളിലും ആയോ എന്നറിയില്ല അറിയില്ല പക്ഷെ ഇത് വന്നിട്ടില്ലാത്ത ഓഫീസുകളും വന്നിട്ടുണ്ട് ഒഫീഷ്യൽ ആയിട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മൂന്നാം തീയതിയാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി പുറത്ത് വിട്ട റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി പുറത്ത് വിട്ട റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് നോക്കിക്കേ ഇത്രയും പറഞ്ഞേ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള എവിടെയാണ് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ഞാൻ വായിക്കില്ല നിങ്ങൾ കവണ്ടി ചെയ്യട്ടോ ഡി പറയുന്നു സച്ചിൻ ഹായ് സച്ചിൻ ജോബിൻ ഡി പറഞ്ഞു സെൻ ഡി പറഞ്ഞു സെൻ എന്ന് ചോദിച്ചു ടിൻഷ ഡി പറഞ്ഞു ദയ ഡി പറഞ്ഞു സൗമ്യ ഡി പറയുന്നു സച്ചിൻ ഡി പറഞ്ഞു സച്ചിൻ രണ്ടു ഓണ ഡി പറഞ്ഞു ഓക്കെ ബാക്കിയുള്ളവർ ഉത്തരം പറയട്ടെ സച്ചിൻ മൂന്നാണ് ഡി പറഞ്ഞത് സ്വാതി അനൂപ ഡി പറഞ്ഞു ഓക്കെ നമ്മുടെ ഉത്തരവേദനാണ് ഡി ആണ് അല്ലേ ഹരിയാന തന്നെയാണ് നമ്മുടെ ഉത്തരം അപ്പം ഓർത്തിരിക്കുക തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഡി ആണ് എന്ന് ഓർത്തിരിക്കുക എന്താണ് ഹരിയാനയാണ് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ളത് ഹരിയാനയാണ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അപ്പൊ അത് കേരളത്തിലല്ലല്ലേ ആ അങ്ങനെ ഓർത്ത് നമുക്ക് സമാധാനിക്കാം നമ്മളെക്കാളും ഉണ്ട് നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇന്ത്യൻ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ മാങ്ഡജു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് മാങ് ഡെജു അപ്പൊ ഇന്ത്യയുടെ സഹായത്തോട് കൂടിയിട്ടാണ് എന്ത് ആ നമ്മുടെ മാങ് ഡജജു ജലവൈദ്യുത പദ്ധതി പൂർത്തിയാക്കിയത് ഇത് ഏത് രാജ്യത്താണ് ജോബിൻ ബി പറഞ്ഞു ജാസ് ബി പറഞ്ഞു സി 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 സിന്ന് സുബീഷ് പറഞ്ഞിട്ടുണ്ട് സുബേഷിന് ഉറപ്പുള്ള കാര്യങ്ങളെല്ലാം രണ്ട് മൂന്ന് സിയും രണ്ട് മൂന്ന് ബി ആയിട്ടും പറയും അർഷദ് അർഷദ് അബ്ദുൾ സയിദ് ഹായ് അർഷദ് അർഷദ് ഭൂട്ടാൻ പറഞ്ഞു അശ്വതി വിനു സി പറഞ്ഞു ടിൻഷ സി സൗമ്യ സി സ്വാതി അനൂപ് സി ജോബിൻ വ്ലോഗ്സ് മലയാളം സി പറഞ്ഞു സൂരജ് എസ് എ ഡി പറഞ്ഞു ദയാ നേപ്പാളാണോ എന്ന് ചോദിക്കുന്നു നേപ്പാളാണോ നേപ്പാളല്ല നമ്മുടെ ഉത്തരം ഭൂട്ടാൻ ആണ് കേട്ടോ ഭൂട്ടാൻ ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ മാംഗ്ഡ്ജു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഭൂട്ടാനിലാണ് എവിടെയാണ് ഭൂട്ടാൻ ഓർത്തിരിക്കുക ഭൂട്ടാൻ മാംഗ്ഡജു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഭൂട്ടാനിലാണ് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ്സിന് കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് നമ്മൾ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയില് ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് പറഞ്ഞിട്ടുണ്ട് ഭൂട്ടാൻ ശരിയാണ് ഇതിന്റെ ഉത്തരം പറഞ്ഞേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയില് ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് ജോബിൻ ബി പറഞ്ഞു സൂരജ് ഡി പറഞ്ഞു സെൻ ബി പറഞ്ഞു ടിൻഷ ഡി പറഞ്ഞു രണ്ട് ബിയും രണ്ട് ഡി വൈ സച്ചിൻ ബി പറഞ്ഞു ഇനി രണ്ട് ബിയും രണ്ട് ഡി വൈ സ്വാതി ബി പറഞ്ഞു ഇപ്പം മൂന്ന് ബിയും മൂന്ന് ഡി ഡിയുമായി കേട്ടോ അപ്പോൾ ബിയും ഡിയും കൺഫ്യൂഷൻ അല്ലേ സുബീഷ് നോ ഐഡിയ എന്ന് പറഞ്ഞു ഹർഷദ് സയ്യിദ് കണ്ണൂർ എന്ന് പറഞ്ഞു ദയ ഡി പറഞ്ഞു ഇപ്പം ഡി ഡിയും സംശയമാണ് സൗമ്യ ബി പറഞ്ഞു സംശയിക്കേണ്ട നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി കണ്ണൂർ കേട്ടോ പുറത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ്സിന് വേദിയായത് കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് കണ്ണൂർ അടുത്ത ചോദ്യം നോക്കാം അർഹരായവർക്ക് സൗജന്യമായിട്ട് നിയമസഹായം നൽകുന്നതിനായിട്ട് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആരംഭിച്ച സംരംഭം ഏതാണ് അർഹരായവർക്ക് സൗജന്യമായിട്ട് അർഹരായവർക്ക് സൗജന്യമായിട്ട് നിയമസഹായം നൽകുന്നതിനായിട്ട് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആരംഭിച്ച സംരംഭം ഏതാണ് ഓപ്ഷൻസ് നോക്കുക ഉത്തരം പറയാം കേട്ടോ അതായത് പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ സൗജന്യമായിട്ട് നിയമസഹായം കിട്ടും ആ ഒരു രീതിയിൽ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് ആ പദ്ധതിയുടെ പേരാണ് ചോദ്യം ജോബിൻ സി പറഞ്ഞു അർഷദ് സി ആണോ എന്ന് ചോദിച്ചു ടിൻഷ സി പറഞ്ഞു ഓക്കെ ബാക്കിയുള്ളവർ പറ സൂരജ് സി എല്ലാവരും സി ആണ് സൗമ്യ സി ദയാന് മാത്രം എ പറഞ്ഞിട്ടുണ്ട് ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ എൽ എ ഡി സി എസ് എൽ എ ഡി സി എസ് എന്താണ് എൽ എ ഡി സി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹരായവർക്ക് സൗജന്യമായിട്ട് നിയമസഹായം നൽകുന്നതിനായിട്ട് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആരംഭിച്ച സംരംഭമാണ് എൽ എ ഡി സി എസ് എന്ന് പറഞ്ഞാൽ ലീഗൽ എയ്ഡ് ഡിഫെൻസ് കൗൺസിൽ സിസ്റ്റം ലീഗൽ എയ്ഡ് ഡിഫെൻസ് കൗൺസിൽ സിസ്റ്റം ലീഗൽ എയ്ഡ് ഡിഫെൻസ് കൗൺസിൽ സിസ്റ്റം ഓക്കെ ലീഗൽ എയ്ഡ് ഡിഫെൻസ് കൗൺസിൽ സിസ്റ്റം സെറ്റാണല്ലോ അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ അറിയത്തില്ല എന്നുള്ളത് നിങ്ങൾ നോക്കണം കേട്ടോ കെൽസ നേരത്തെ ഉള്ളതല്ലേ അത് നേരത്തെ ഉള്ളതാ നോക്കിക്കേ ഇത് നോട്ട് ചെയ്ത് വെക്കുക അർഹരായവർക്ക് സൗജന്യമായിട്ട് നിയമസഹായം നൽകുന്നതിനായിട്ട് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആരംഭിച്ച സംരംഭമാണ് എൽ എ ഡി സി എസ് ലീഗൽ എയ്ഡ്സ് ഡിഫൻസ് കൗൺസിൽ സിസ്റ്റം ഓക്കെ ക്ലിയർ ആണല്ലോ നോട്ട് ചെയ്ത് വെക്കുക അടുത്ത ചോദ്യം കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ തമ്മിലുള്ള തപാൽ വഴി തമ്മിലുള്ള തപാൽ വഴിയുള്ള കത്തിടപാടിന് പകരം ഈ ഓഫീസ് സംവിധാനം പൂർണ്ണമായും നിലവിൽ വരുന്നത് എന്നു മുതലാണ് അതായത് നേരത്തെ എന്താണ് നമുക്കിപ്പോൾ നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു ഡേറ്റ് ഡീറ്റൈൽഡ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലോട്ട് കൊടുക്കണം ബ്ലോക്കിലേക്ക് കൊടുക്കണം അല്ലെങ്കിൽ ബ്ലോക്കിൽ ഒരു ഡീറ്റൈല് തിരിച്ച് വില്ലേജിലേക്ക് കൊടുക്കണമെങ്കിൽ ഇതെല്ലാം എന്താണ് തപാൽ ഓഫീസ് വഴിയാണ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു സ്കീമെല്ലാം മാറ്റി ഇപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുവാണ് ഈ ഓഫീസ് സംവിധാനം എല്ലാം എന്താണ് നമ്മുടെ ഇലക്ട്രിക്കലി ആയിട്ടുണ്ട് അല്ലേ എല്ലാ കാര്യങ്ങളും ആ ഒരു രീതിയിലോട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് ഒരു ലെറ്റർ വേണമെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അടുത്തടുത്തേക്ക് പോകേണ്ട കാര്യമില്ല ഡയറക്റ്റായിട്ട് തന്നെ ജസ്റ്റ് ഒരു ക്ലിക്കിൽ തീരുന്ന ഒരു രീതിയിലോട്ട് ആയിട്ടുണ്ട് അപ്പം ഈ തപാൽ സംവിധാനം ഈ ഓഫീസ് സംവിധാനം പൂർണ്ണമായും നിലവിൽ വന്നു ഈ വന്ന ഡേറ്റ് ആണ് ചോദ്യം ശരണ്യ എ പറഞ്ഞു അശ്വതി ബി പറഞ്ഞു ജോബിൻ ഡി പറഞ്ഞു എനിക്ക് തോന്നുന്നു ഒരുപാട് പേരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഡേറ്റുകൾ പ്രധാനപ്പെട്ടതാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യണം കേട്ടോ അബിൻ ഷാ നൌഷാദ് ഹായ് അബിൻ അബിൻഷയുടെ കമൻ കമൻ്റ് ഇപ്പോഴാണ് കേട്ടോണ്ടേ ഞാൻ ആരുടെയെങ്കിലും പേര് വിളിക്കാത്തതുകൊണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ആരുടെയെങ്കിലും പേര് വിളിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റി ആണോ അറിയാൻ വേണ്ടി പരിചയപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ടാണേ ഏതാണ് ഉത്തരം ഉത്തരം പറയാം ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് ചോദ്യം എന്താണ് കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ തമ്മിലുള്ള തപാൽ വഴിയുള്ള കത്തിടപാടിന് പകരം ഈ ഓഫീസ് സംവിധാനം പൂർണ്ണമായും നിലവിൽ വന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് അടുത്തത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സ്മരണാർത്ഥം രാജീവ് വിചാർവേദി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മികച്ച സ്റ്റേറ്റ്സ്മാൻ പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച സ്റ്റേറ്റ്സ്മാൻ പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച സ്റ്റേറ്റ്സ്മാൻ പുരസ്കാരം നേടിയത് ആരാണ് പറഞ്ഞേ ഉത്തരം പറഞ്ഞേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച സ്റ്റേറ്റ്സ്മാൻ പുരസ്കാരം നേടിയത് ആരാണ് സൗമ്യ സി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞ സിമ്പിളാണ് നിങ്ങളെല്ലാരും അറിയാവുന്ന കാര്യമാണ് ഡി ജോബിൻ ഡി പറഞ്ഞു ടിൻഷ സി പറഞ്ഞു ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ നേരത്തെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടും നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ജോബിൻ സി എന്ന് തിരുത്തി പറഞ്ഞു ഷാൻജൻ ബി പറഞ്ഞു സെൻ ബി ആണോ എന്ന് ചോദിച്ചു ഉത്തരത്തിലേക്ക് ആരും വന്നിട്ടില്ല എന്ന് മാത്രം ഞാൻ പറയാം എ ആണോ എന്ന് അർഷദ് ചോദിക്കുന്നുണ്ട് അപ്പം എ ആയി ബി ആയി സി ആയി ഡി ആയി ഡി ഇല്ല കേട്ടോ എയും ബിം സി ഒക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ജോബിനാണെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചതിന് ആൻസർ പറയുന്നത് എന്താണ് ചോദിച്ചത് കെ സ്മാർട്ട് ആണോ ആ കെ സ്മാർട്ട് ആണോ ഈ പ്രോഗ്രാം ഏത് നമ്മുടെ ഇ ഓഫീസ് അല്ലേ ഇ ഓഫീസ് ഇ ഓഫീസ് ഓഫീസിന്ന് തന്നെയാണ് ആ ഒരു പദ്ധതിയുടെ പേര് കേട്ടോ ഇ ഓഫീസ് നോ ഐഡിയ സർ കേട്ടോ ഷീന ഡി ഷീന മാത്രം ഡി പറഞ്ഞു ജോബിൻ്റെ അടുത്ത ഉത്തരം വന്നിട്ടുണ്ട് ഹേ ഇതിന്റെ ഉത്തരം എന്താണെന്ന് അറിയാമോ പി ഡി സതീശനാണ് കേട്ടോ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച സ്റ്റേറ്റ്സ്മാൻ പുരസ്കാരം അതായത് രാജീവ് ഗാന്ധിയുടെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരമാണ് ഇത് ലഭിച്ചത് ആർക്കാണ് പി ഡി സതീശനാണ് ഓക്കെ അടുത്ത ചോദ്യം വഴിയിൽ വീണ വെളിച്ചം എന്ന കവിതാ സമാഹാരം രചിച്ചത് ആരാണ് വഴിയിൽ വീണ വെളിച്ചം വഴിയിൽ വീണ വെളിച്ചം എന്ന കവിതാ സമാഹാരം രചിച്ചതാരാണ് അറിയാമെങ്കിൽ അറിയിൽ അറിയാമെന്ന് പറയാം അറിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം രണ്ട് ചോദ്യങ്ങളോട് നോക്കാനായിട്ടുണ്ട് ഓക്കെ വഴിയിൽ വീണ വെളിച്ചം എന്ന കവിത സമാഹാരം രചിച്ചത് ആരാണ് ഞാൻ ആദ്യം പറഞ്ഞു ആ ആദ്യം പറഞ്ഞിട്ട് ജോബി മാറ്റിയില്ലേ ഇത് ബി പറയുന്നു ജോബിൻ ബി പറഞ്ഞു ബാക്കിയുള്ളവർ ഡി 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 എന്ന് പറഞ്ഞു സുബേഷിന് ഉറപ്പുള്ള കാര്യങ്ങളല്ല സുബേഷ് ഒരു നാല് തവണ ടൈപ്പ് ചെയ്യും അറിയില്ലെന്ന് സെൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇത് കൂടുതൽ ആൾക്കാർക്ക് അറിയത്തില്ല പക്ഷെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ വളരെയധികം പ്രധാനപ്പെട്ടതാണ് വഴിയിൽ വീണ് വിളിച്ചെന്ന കവിതാ സമാഹാരം പി ആർ ഗോപിനാഥൻ നായർ പി ആർ ഗോപിനാഥൻ നായർ പി ആർ ഗോപിനാഥൻ നായർ കേട്ടോ വഴിയിൽ വീണ വെളിച്ചം പി ആർ ഗോപിനാഥൻ നായർ അടുത്തത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിന്റെ പുതിയ പേരെന്ത് ഇതും ഇമ്പോർട്ടന്റ് ആണ് ഇത് നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ അറിയായിരിക്കും അർഷദ് നോ ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട് ചോബിന് ഒരു കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞു കൺഫ്യൂഷൻ പാടില്ല ഒറ്റ ഉത്തരവേ ഉള്ളൂ ആ ഉത്തരം ശരിയാക്കിയിരിക്കണം കേട്ടോ എ എ എ എന്ന് ഉത്തരം വന്നിട്ടുണ്ട് ജാസ് സി പറഞ്ഞിട്ടുണ്ട് ഉത്തരം പറഞ്ഞേ നമ്മുടെ ഔറംഗാബാദിൻ്റെ പുതിയ പേരെന്ത് ഔറംഗാബാദിൻ്റെ പുതിയ പേരെന്ത് സൗമ്യ എ പറയുന്നു അർഷദ് എ പറഞ്ഞു ബാക്കിയുള്ളവരെല്ലാവരും പറഞ്ഞേ പെട്ടെന്ന് പെട്ടെന്ന് പറ സെൻ എ പറഞ്ഞു സൂരജ് എ പറഞ്ഞു സച്ചിൻ എ പറഞ്ഞു ജോബിൻ സി പറഞ്ഞു അഭിൻഷാ എ പറഞ്ഞു ശരണ്യ എ പറഞ്ഞു അശ്വതി എ പറഞ്ഞു ഓക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഉത്തരവേതാണ് സംഭാജി നഗർ ആണ് അല്ലേ ഉത്തരം സംഭാജി നഗറാണ് ആണ് ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കറണ്ട് അഫയറിൽ ഈ ഒരു അരമണിക്കൂർ സമയത്ത് നമ്മൾ മാക്സിമം ക്വസ്റ്റൻസ് ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് വെച്ച് ചെയ്തു വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഫയേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇനിയുള്ള കറണ്ട് അഫയർ ക്ലാസുകളിൽ ഇതിൻ്റെ ബാക്കി ക്ലാസുകളായിട്ട് തന്നെയായിരിക്കും വരിക അപ്പോൾ ഓൾറെഡി ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വൺ ബൈ വൺ ആയിട്ട് ഞാൻ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് തരാം അതുകൊണ്ട് കറണ്ട് അഫയർ ക്ലാസ് മാത്രമല്ല പറയുന്ന ഒരു ക്ലാസ്സുകൾ നിങ്ങളോട് മിസ്സാക്കരുത് പിന്നെ കറണ്ട് അഫയർ ഞാൻ സ്ട്രെസ്സ് ചെയ്ത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല അത്രമേലും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം പഠിക്കണമെന്നുള്ളൊരു ഐഡിയ എല്ലാവർക്കും ഒന്നും കിട്ടിയെന്ന് വരില്ല അല്ലേ ചിലപ്പം നമുക്ക് വേറെ ഇപ്പം എന്താണ് വേറെ ഏത് സബ്ജക്റ്റ് സബ്ജക്ട് കഴിഞ്ഞാലും നമ്മുടെ മുന്നിൽ വ്യക്തമായിട്ടൊരു കാര്യം അറിയാം ഇന്നേ ഇന്ന കാര്യങ്ങൾ പഠിക്കണം ഇത് പഠിച്ചേ നമുക്ക് മാർക്ക് മേടിക്കാനായിട്ട് പറ്റും പക്ഷേ കറണ്ട് അഫയേഴ്സിന് അങ്ങനെ ഒരു ഉത്തരം പറയാനായിട്ട് പറ്റില്ല പക്ഷേ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ തയ്യാറെടുക്കാൻ നേരിടാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇരുപത് ചോദ്യം ഉണ്ടെങ്കിൽ പതിനഞ്ചിന് മുകളിൽ മിനിമം ഒരു പതിനെട്ട് മാർക്കെങ്കിലും മേടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം പിന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു പഠനത്തിൻ്റെ സമയം കൂടുതൽ കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇനിയുള്ള ദിവസങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ കണ്ടുവേണം നിങ്ങൾ മുമ്പോട്ടേക്ക് പോകാനായിട്ട് ദിവസങ്ങൾ പെട്ടെന്ന് പോകും അല്ലേ കണ്ണടച്ച് കുറക്കുന്ന സമയത്ത് നമ്മുടെ സമയം പോകും അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ആ ഇനി സമയം ഉണ്ടല്ലോ ഞാൻ ആ ഒരു സമയത്ത് പഠിക്കാം കുറേ കൂട്ടുകാർക്കുള്ളൊരു ചിന്തയുണ്ട് അവസാനത്തെ ഒരു പത്ത് ദിവസം കൊണ്ട് കറണ്ട് ഫയർ ഞാൻ മൊത്തം പഠിച്ചു തീർക്കുന്നു അതൊന്നും ഒരിക്കലും നടക്കുന്ന ആരും ഇല്ല തീർക്കാൻ പറ്റുമായിരിക്കും ഒരു പക്ഷേ ഒരു പത്ത് ചോദ്യമൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം പക്ഷേ ഈ പത്ത് ചോദ്യങ്ങൾ എല്ലാവർക്കും കിട്ടുന്ന തന്നെയാണ് അല്ലേ അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കടന്ന് ചിന്തിക്കണം അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് െത്തിടിക്കാനായിട്ട് പറ്റണം അപ്പൊ നല്ല രീതിയിൽ എല്ലാവരും പഠിക്കാം കേട്ടോ മലയാളം ലൈവ് ക്ലാസ് ഉണ്ടോ മലയാളം ലൈവ് ക്ലാസ് നമ്മൾ ശരിയാക്കാം കേട്ടോ റെഡിയാക്കി തരാം ഇനി അശ്വതി താങ്ക്സ് സാർ കുറെ ക്വസ്റ്റ്യൻസ് പുതിയതായിരുന്നു നോട്ട് ചെയ്തിട്ടുണ്ട് അല്ല അതുപോലെ മറ്റൊരു കാര്യം തന്നെയാണ് നിങ്ങൾ ക്ലാസ് കാണാൻ വരുന്ന സമയത്ത് താങ്ക്സ് ഫോർ വാല്യുബിൾ ടൈം സാർ എന്ന് സുബിഷ പറഞ്ഞിട്ടോ ഓക്കെ സുബീഷെ അപ്പം ക്ലാസ് കാണുന്ന സമയത്ത് അതിപ്പം കറണ്ട് അഫയർ എന്നല്ല ഏത് ക്ലാസ് ആണെങ്കിലും ഏത് ക്ലാസ് ആണെങ്കിലും എപ്പോഴും നിങ്ങളെപ്പോഴും നമ്മുടെ ഈ ഒരു ചാനലിൽ ലൈവ് ക്ലാസ് കാണാൻ വരുമ്പോഴും എപ്പോഴും നിങ്ങളുടെ ഒരു ബുക്കും ഒരു പേനയും കാണും എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ട് നോട്ട് ചെയ്തേക്കണം ഒരു പക്ഷേ ആ നോട്ട് ചെയ്യാതെ പോയേക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ആ നോട്ട് ചെയ്യാൻ നിങ്ങൾ വിട്ട കാര്യമായിരിക്കും ഒരു പക്ഷെ എക്സാമിന് വരുന്നത് ഓക്കെ അപ്പം നല്ല രീതിയിൽ പഠിക്കുക പിന്നെ ആരെങ്കിലും ഇതിന് മുമ്പുള്ള രണ്ട് കറണ്ട് അഫയർ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇപ്പോൾ തന്നെ ആ ക്ലാസ് ഇട്ടേക്കാം ഈ ഒരു ക്ലാസ് കഴിയുന്നതേ ഞാൻ ആ ഒരു ടെലിഗ്രാം ഇട്ടേക്കാം അത് നമ്മൾ പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയർസ് ആയിരുന്നു കേട്ടോ ഓക്കെ ഇന്ന് മാച്ച് കാണുന്നില്ലേ സാർ ഇന്ന് മാച്ച് കാണുന്നുണ്ട് ഇന്ന് ചെന്നൈയുടെ കളിയല്ലേ കാണുന്നുണ്ട് ടിൻഷാ ചെന്നൈ കടുത്ത ആരാധകനായതുകൊണ്ട് ചെന്നൈയുടെ കളിയൊന്നും മിസ് ചെയ്യുന്നതല്ല ഓക്കെ സാർ സാറിൻ്റെ നെയിം എൻ്റെ പേര് റോബിൻ എന്നാണ് കേട്ടോ എൻ്റെ പേര് റോബിൻ എന്നാ ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അപ്പം നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം ടെലിഗ്രാം ചാനൽ കാണാം അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം കാൺപിരയ്ക്കും താങ്ക് യു